കോഴിക്കോട് AI പണം തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പരാതിക്കാരനായ PS രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തി. പണം തട്ടിയ അക്കൗണ്ട് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കോഴിക്കോട് DCP KE ബൈജു പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, കോഴിക്കോട് AI പണം തട്ടിപ്പ് കേസിലെ അന്വേഷണ പുരോഗതി എങ്ങനെയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്? കോഴിക്കോട് AI തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സൈബർ ക്രൈം വിഭാഗം പുറത്തുവിടുന്നൊരു വിവരമനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഡീഫേക്കും AI സാങ്കേതികവിദ്യയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നത്. എന്തായാലും വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് നഷ്ടമായ പണം അത് ഓൾറെഡി കൈമാറ്റം ചെയ്യപ്പെടാത്ത ഒരു രീതിയിലേക്ക് മാറ്റിയിരുന്നു. ഇത് ഇദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത് ഏത് അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്, ഈ അക്കൗണ്ടിന്റെ ഉടമ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൈബർ ക്രൈം വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പണം പോലീസ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ തിരിച്ച് പരാതിക്കാരന് തന്നെ ലഭിക്കുമെന്നാണ് കോഴിക്കോട് DCP അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അന്വേഷണത്തിന്റെ വെളിവായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് നിലവിൽ വാട്സാപ്പ് വഴി, അതായത് ഈ പണം നഷ്ടമായ PS രാധാകൃഷ്ണനും സുഹൃത്തുക്കളും ഒക്കെ അടങ്ങുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാളുടെ ഫോൺ ഹാക്ക് ചെയ്ത വഴിയായിരിക്കും ഈ രാധാകൃഷ്ണന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുക എന്നതാണ് പോലീസ് കരുതുന്നത്. എന്തായാലും വിഷയത്തിൽ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നു. ഇന്ന് രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണം ഇദ്ദേഹത്തിന് തിരികെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്.